ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈ തസ്തികയിലേക്ക് അപേക്ഷ സംബന്ധിച്ച ഉദ്യോഗാർത്ഥികൾ കേട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ പി ഡി എഫ് ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും പുതിയ സിലബസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ പരീക്ഷ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ്, പരീക്ഷ ഡേറ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്, റാങ്ക് ഫയൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ഞാൻ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് റാങ്ക് ഫയൽ പുറത്ത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് ഈ ഏറ്റവും പുതിയ സിലബസ് ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള സിലബസും ഞാൻ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യനുകൾ, അതായത് ബേസിക്സ് ഓഫ് ഐ എസ് സി, എ സി ആൻഡ് ഡി സി, മെഷർമെന്റ്സ് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്, ഇതുപോലെ ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളതിനെല്ലാം തന്നെ വിശദീകരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ്, അങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, ഇതുവരെ വന്നിട്ടുള്ള പി എസ് സി ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ, ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടല് 362 പേജാണ് റാങ്ക് ഫയൽ ഉള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് റാങ്ക് ഫയലിൻ്റെ അകത്ത് നമുക്ക് ഈ സിലബസിൻ്റെ ഡീറ്റെയിൽസ് കൂടാതെ തന്നെ അതിൻ്റെ സിലബസ്, ഓരോ ടോപ്പിക്കും എന്തൊക്കെയാണ്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നും പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഓരോന്ന് സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇത് റാങ്ക് ഫയലിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നും നമുക്ക് നോക്കാം. ബേസിക്സ് ഓഫ് എ സി ആൻഡ് ഡി സി മെഷർമെന്റ്സ് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് 20 മാർക്കാണ് അതിൽ നിന്നുള്ളത്. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കമ്പോണൻസ് അതിന് 22 മാർക്കാണുള്ളത്. ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് അതിന് 8 മാർക്കാണുള്ളത്. ഇൻട്രഡക്ഷൻ ടു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അതിന് 15 മാർക്കാണുള്ളത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക്, ഇലക്ട്രിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് അതിന് 5 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് 5 മാർക്ക്, മൈക്രോ കൺട്രോളർ 10 മാർക്ക്, സെൻസേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് എസ് എം പി എസ് അതിന് 5 മാർക്കാണുള്ളത്. ഇൻവേർട്ടർ, യു പി എസ് ആൻഡ് സോളാർ പവർ അതിന് 5 മാർക്കാണുള്ളത്. മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ് അതിന് 5 മാർക്കാണുള്ളത്. അങ്ങനെ ഡീറ്റെയിൽഡ് സിലബസിനകത്ത് 10 ടോപ്പിക്ക് ആ ടോപ്പിക്കിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം തന്നെ റാങ്ക് ഫയലിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ വിശദമായിട്ടുള്ള സിലബസും റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ പരീക്ഷ ഡേറ്റ്, അതുപോലെ തന്നെ എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. 427/2023 അതിന്റെ കാറ്റഗറി നമ്പർ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ 12/4/2024 ഫ്രൈഡേ 9:30 AM to 11:30 AM വരെയാണ് പരീക്ഷാ സമയം. 12,797 കാൻഡിഡേറ്റ്സ് ആണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ 12/4 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് പരീക്ഷ ഡേറ്റ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ളൂ. ഇനി അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ സ്കെയിൽ ഓഫ് പേ എത്രയാണുള്ളത്, അങ്ങനെയുള്ള എത്ര വേക്കൻസി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അതിന്റെ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് 26,500, 60,700 സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി 20 നമ്പർ ഓഫ് വേക്കൻസി ഉള്ളത്. കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള 69.33 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമ്മുടെ പഠന നിലവാരം എത്ര കണ്ട് ഉയർത്തണമെന്നും അതനുസരിച്ച് വിശദമായിട്ടുള്ള ഒരു പഠനം കൂടുതൽ നടത്തുന്നതിനൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്ക് അറിയുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.